എന്തൊരു മര്യാദകരമാണ് ആലോചിച്ച് നോക്കി. കേരളീയമല്ലാതെ പിണറായിയും, അതായത് ഇവിടെ ശമ്പളം കൊടുക്കാൻ കാശില്ല, പെൻഷൻ കൊടുക്കാൻ കാശില്ല, റേഷൻ കടിക്ക് കാശില്ല, നെല്ല് സംഭരണത്തിന് കാശില്ല, പിള്ളേരുടെ കൺസെഷൻ കാശ് കൊടുക്കാൻ പറ്റിയല്ല, ഒരു ശമ്പളം എന്തും തകർന്നു തരിപ്പണമായി. സപ്ലൈക്കോല സാഹചര്യത്തിൽ ഇങ്ങനെ നാണം കെട്ട സമ്മേളനമൊക്കെ നടത്തുക, നമ്മുടെ കേരളീയടെ തേങ്ങാക്കൊല രസം കേട്ട തിരുവനന്തപുരത്ത് എത്ര കോടി രൂപയാ മുടക്കിയിരിക്കുന്നേ. കൊറേ സഹാക്കന്മാര് കള്ളു കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കിന്നുള്ളതല്ല വേറെ ഒരു കാര്യമുണ്ടോ? ഏച്ചി എത്ര ഫ്ലക്സ് ആണെന്നറിയോ? അത് ഒന്ന് നോക്കണം തന്നുമാർ കേട്ടോ. ഫ്ലക്സ് പിണറായിയുടെ പടം മാത്രമാണ് ഫ്ലക്സ് അല്ല, വേറെ ഒരുത്തന്റെ പടമില്ല. എന്നാ മമ്മൂട്ടിയുടെയും ആ മോഹൻലാലിന്റെ ഒക്കെ പടം വെച്ച അത്രയും പിള്ളേർ ചെറുപ്പക്കാരെങ്കിലും സന്തോഷം തോന്നി. അതുപോലും ചെയ്തിട്ടില്ല നികൃഷ്ടൻ. എന്തിനാ ഈയുടെ മോന്ത കണ്ട ആർക്ക് കാണാൻ വേണ്ടിയെങ്കിലും കാണിക്കുക? അയ്ക്ക് ഇപ്പോഴും അയാളെ അയാളെ ജനവിന്ദ്രൻ ഇപ്പോഴും മനസ്സിലാകാത്ത എന്താ? ഞാൻ മുഴുവൻ എതിരല്ലേ, ഞാൻ മുഴുവൻ എതിരെ. എന്റെ പേര് എന്തിനാ ഇപ്പൊ ഈ പടം ചോദിച്ചു നടക്കുന്നത്? ഇതെവിടെ പോയി നിൽക്കും സങ്കട? അതായത് ലോറിക്കും ബസിനും ആയിട്ട് കോളേജിൽ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരെ ഇറക്കാൻ ചെലവ് കൊടുത്ത് പിള്ളേർക്ക് ഭക്ഷണം കൊടുത്താൽ പിള്ളേർ ഭക്ഷണം മാത്രം കൊടുത്താൽ പോരെ, കുഞ്ഞുങ്ങൾ കിട്ടൂലോ. കൊണ്ട് നിറക്കി പ്രകടനം നടത്തുക. എന്തൊരു നാണം കേട്ടവനെ ഇയാൾ! ഇപ്പോഴും ഈ ബോധം ഉണ്ടാകുന്നില്ലോ. ഈ നാട് നശിച്ച് എല്ലാം തകർന്ന് നിന്നിട്ട് അയാൾക്ക് ബോധം ഉണ്ടാകുന്നില്ല. ആര് അയാൾ ആര് പഠിപ്പിക്കാണ്? അല്ല, ഇത്രയും അഴിമതി നടത്തിയിട്ടും അദ്ദേഹത്തിനെ ആരും തൊടാൻ പറ്റുന്നില്ലല്ലോ. അതാ ഇതുകണ്ടല്ലേ, ഇന്നിപ്പോ 10-36 ദിവസം ലവനിങ് കേസ് ഇനിയും മാറ്റി വെച്ചിരിക്കുന്നു പോലെ. അതുകൊണ്ട് തന്നെ വേണ്ടേ, പിന്നെ എന്താ പറയണേ? പിന്നെയിപ്പോ അയക്കാനെ പേടിക്കേണ്ട കാര്യം, സ്വന്തം കള്ളക്കടത്ത് അതിന് സ്വന്തം കള്ളക്കടത്തി ലവനുണ്ടായിട്ട് കടത്തി വന്നില്ലേ ഇപ്പൊ അയാൾ പറയുന്നത് പോലെ. അവിടെ പോയി നിൽക്കും, നമുക്ക് നോക്കാം കാണാം ഇതെല്ലാം കണ്ടോണ്ടിരിക്ക. അല്ല, ഇത്രയും എല്ലാം ഉണ്ടായിട്ട് ജനങ്ങൾ എന്താണ് പ്രതികരിക്കാത്തത്? നമ്മുടെ ജനം പ്രതികരിക്കല്ല, ജനങ്ങളായിട്ട് നാട് വിട്ടുപോലെ ഇവിടെ ആരിയിരിക്കുമ്പോ പ്രതികരിക്കേണ്ട ചെറുപ്പക്കാരാ. ആ ചെറുപ്പക്കാരുടെ നാട് വിട്ടുപോലെ അമേരിക്ക, ഇംഗ്ലണ്ടും, ഫ്രാൻസ്, ഇറ്റലിയും, സ്വിറ്റ്സർലൻഡും ഒക്കെ അത് മനുഷ്യൻ പോയില്ലെങ്കിൽ ഇവിടെ വന്നത് മേലായി. അതിക്കാരുമില്ല. അതായത് പിന്നെ എല്ലാ തരത്തിലും ദൂരത്താണ് തിരുവനന്തപുരം നടക്കുന്നത് ഇപ്പോൾ കേരളീയത്തിന്റെ പേരിൽ. ഇത്രയും ധൈര്യം എങ്ങനെയാ പിണറായിക്ക് വരുന്നത്? ഒരു മടിയില്ലാതെ ഭയങ്കര